ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ നല്ല ജീരകം, പെരിഞ്ജീരകം ഒക്കെ ചേർക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വരണം. ആ വെളിച്ചെണ്ണ കിടന്ന് നല്ലോണം തേങ്ങാക്കൊത്ത് നല്ലൊരു മൊരിഞ്ഞ് വരണം. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കപ്പ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ സൂപ്പർ ഫീലായിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലോണം മൊരിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയുള്ളി ഇതുപോലെ അരിഞ്ഞ കൂട്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് വലിയ സൈസിലുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും വലിയുള്ളി. അപ്പോൾ അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ചതച്ച് തന്നെ ചേർക്കുക. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിറകടുപ്പിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിറകടുപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ വിറകടുപ്പിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. അതാണ് യഥാർത്ഥ ഒരു ഫീല്. അപ്പോൾ നമ്മുടെ വലിയുള്ളിയും തേങ്ങാക്കൊത്തും അപ്പോൾ മസാലയൊക്കെ നല്ലോണം വാടി വരുന്ന ആ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഓരോന്നായി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കുക. അതാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഫീല്. അതിനുശേഷം ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം മൂത്ത് വരണം. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാണ്, കുറച്ച് കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി ഫ്രൈ ആയി നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ചിക്കൻ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ നന്നായി കഴുകിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും കൂടി ചേർത്ത് വെച്ചതാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേവാൻ ആവശ്യമായ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യുക. പച്ചവെള്ളം ഒരു കാരണവശാലും ആഡ് ചെയ്യരുത്. പച്ചവെള്ളം ആഡ് ചെയ്താൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല്, കിടു സ്മെല്ല് വരുന്നുണ്ട്. ആ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നതിൻ്റെ നല്ലൊരു മസാലേൻ്റെ സ്മെല്ലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. കപ്പയും ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ കപ്പയും വേവിച്ച് വെച്ച് അതിൽ നല്ലോണം അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മക്കളെ സൂപ്പർ ടേസ്റ്റാണ്. ഇത് അനുഭവിച്ച് തന്നെ അറിയണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കിടു ടേസ്റ്റാണ്. ഇപ്പം തന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റാണെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി സൂപ്പറാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഉടയാത്ത കപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പ ആ ചിക്കൻ്റെ മസാലയിൽ നല്ലോണം മിക്സാവണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ പോരാ, നന്നായിട്ട് അടി കൂട്ടി തന്നെ ഇളക്കി മിക്സ് ചെയ്യുക വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ കപ്പ ഉടയാത്ത കപ്പേൻ്റെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മല്ലിയില ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായി മുറിച്ച മല്ലിയില. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് നിറക്കി വെക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.